ഇവിടുന്ന് ഒരു 15 ദിവസത്തിനകം പാലം പൊളിക്കാനുള്ള റിപ്പോർട്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിൽ പോകും. അവിടുന്ന് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ എത്താൻ 1 മാസം മുതൽ 1 വർഷം വരെ എടുക്കാം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുമായി വകുപ്പ് മന്ത്രിയുടെ അടുത്തെത്തും. മന്ത്രി അതുമായി പാലം പൊളിക്കാനുള്ള അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ 1-2 വിദേശ പര്യടനം നടത്തിയെന്നും വരാം. അയ്യോ, അപ്പൊ കുറെ കാലം പിടിക്കുമല്ലോ. ഉള്ള അല്ല സാർ, ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പൊളിക്കട്ടെ. അതെ, അതായിരിക്കും എളുപ്പം. അപ്പൊ പണി ആട്ടറാലോ എടുക്കും. പണി പെട്ടെന്ന് തീരും, കുഞ്ഞല്ലേ കിട്ടുന്നത്. ഞങ്ങളെയൊക്കെ നേരെ ചെവേ കണ്ടുകൊണ്ടിരുന്ന. അയ്യോ അയ്യോ, എന്തോ അല്പം താമസിച്ചു പോയി. അത് സാരല്ല. അപ്പോഴെങ്ങനെ റിബൺ മുറിച്ചു തന്നെയല്ലേ ഉദ്ഘാടനം? അങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇന്ന് ബന്ധമായതുകൊണ്ട് റിബൺ കിട്ടിയില്ല. താത്ത, ആ തുഴയെടുത്ത് കുറുപ്പേട്ടന്റെ കൈ കൊടുക്കണം. കുറുപ്പേട്ടൻ വള്ളത്തിൽ കയറി തുഴഞ്ഞ് വള്ളം ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ ഞാനില്ല പണ്ട് ചമ്മക്കുളം തൊമ്പാവന്റെ അവിടെ ആറ്റിൽ വള്ളം തുഴഞ്ഞു കിടന്ന കാലം മിക്തരണത്തിൽ ഞാൻ സ്മരിച്ചു പോവുകയാണ്. താത്ത, താത്ത, അനാർക്കലി പോയി. എവിടെ പോയി? എവിടെ പോയി? പാലത്തിന് കാവൽ നിന്ന പോലീസുകാരന്റെ കൂടെ അനാർക്കലി പോയി. നീ കണ്ടോ? അവർ രണ്ടുപേരും ബസ് കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ചിദംബുരാനെ, ആ പൊന്നും വളവും ചെലവാക്കാതെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചില്ലല്ലോ. കടന്നുകളഞ്ഞല്ലേ? പെണ്ണ് കടന്നു കളഞ്ഞാൽ എന്താ? താത്തായ്ക്ക് ഒരു കടത്ത് കിട്ടിയില്ലേ? WDP